ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മാക്രോ ലെൻസ് ഇട്ട് ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട്. സുനിലുണ്ടോ ഇവിടെ ക്യാമറമാൻ? ഇല്ല. ഓക്കെ. ആ അത് ഒരു 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 സീനിൽ അപ്പൊ ഉത്സവം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ. അപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട്. അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട്, അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മള് ഹലോ എന്നുള്ള അത്രയും നാളായല്ലോ. അപ്പൊ ഇപ്പൊ നമുക്കൊരു നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒരു ഒട്ടകമുണ്ട്, കാണാൻ ഭംഗിയുള്ള ഒരു കക്ഷി. അപ്പൊ പുള്ളിക്കാരനെയാണ് നമ്മള് ഈ ഷോട്ടിന് വിളിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയാണ്. ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാടാ, ഇനി ഞാൻ വരില്ല, തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷന്. ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി നോക്കി. അപ്പൊ നമ്മൾ ഓക്കെ, അതുകൊണ്ട് ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ, ആ അത് കൊള്ളാം, ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാൻ തുടങ്ങും. ഞാൻ തമാശ പറയാൻ ശരിക്കും ഒട്ടകത്തിന്റെ റിയാക്ഷൻ ഇത് എവിടെ, ഇപ്പുറത്തെ ക്യാമറയെ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു ഒരു 4-4.5 മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത്. അപ്പൊ ആ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാനല്ലേ, ലൈറ്റ് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങൾ നമ്മൾ ഒരു 3.5 മണിയാകുമ്പോ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറയായിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ നിൽക്കും. എനിക്ക് തോന്നുന്നൊരു 7-8 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോ കാണുന്ന കണ്ണിലെ റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അത് അത് ഒരു ദിവസമല്ല, ഒരുപാട് ദിവസങ്ങൾ ബ്ലസ് ചേട്ടനും ഞാനും വൈകുന്നേരങ്ങളിൽ മരുഭൂമിയിലിരുന്ന് രാജു ഇതെന്ന് തീരും എന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞ മറ്റൊരു പോയിന്റ് എന്റെ വൈഫും കളിയാക്കിയാണെങ്കിൽ എന്റെ വൈഫും മോളും വരെ പ്ലസ് കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു ചിന്താഗതി ഏതെങ്കിലും മുഹൂർത്തത്തിലുണ്ടായിരുന്നു? എന്നും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കണമെന്ന് പ്ലസ് ചേട്ടന് കൃത്യമായ ഒരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ആക്ച്വലി വലിയ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ഒരു പ്ലാൻ ആയിരുന്നു. ഓഫ്കോഴ്സ് ഇടയിലുള്ള ഒരു അന്ന് 8 മാസമായിരുന്നു, 8 മാസത്തെ ഗ്യാപ്പ് ഇടയിലുണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി. ആ 8 മാസത്തെ ഗ്യാപ്പ് അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്ലാനിങ് ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് അറിയാലോ ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായ നമ്മുടെ പ്ലാനുകൾ മാറി. ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഈശ്വര ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനിയൊരു തടസ്സം ഉണ്ടാകില്ല, ഇതിങ്ങനെ തീർന്നു കിട്ടണേ എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര പ്രൗഡ് ഓഫ് ദ ഫാക്ട്, ഭയങ്കര അഭിമാനമുള്ള കാര്യം, നമ്മൾ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും തീരണേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. ഒരൊറ്റ ഷോട്ട് ഒറ്റ ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. അത് സുനില് ബസ് ചേട്ടനും സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കിട്ട പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി പാക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ ഒരു സിനിമ എന്ന ഒരു സംവിധായകന് പിന്നെ ഒരു